പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ആയുധമാക്കി ഉയർത്തിക്കാട്ടുന്ന സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വഴിതെറ്റുകയാണ്. ദിശമാറി പോകുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിനെയോ ഇടതുമുന്നണിയിലെ പ്രമുഖരെയോ മുഖ്യമന്ത്രിയെയോ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലേക്കുള്ള അന്വേഷണം എത്തിക്കുന്നതിന് എൻഐഎ അടക്കമുള്ള ഏജൻസികൾക്ക് സാധിക്കാതെ വരുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. സ്വപ്ന സുരേഷാണ് ഈ അന്വേഷണത്തിൻ്റെ കേന്ദ്രബിന്ദു. അതായത് ഇടതു രാഷ്ട്രീയക്കാരിലേക്ക് മുഖ്യമന്ത്രിയിലേക്ക് ഒക്കെ ഈ സ്വർണ്ണക്കടത്ത് കേസിനെ കൊണ്ടുവന്ന് കൂട്ടിമുട്ടിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കണ്ണി സ്വപ്നയാണ്. സ്വപ്നയുടെ രണ്ട് ബാങ്ക് ലോക്കറുകളിൽ നിന്നായി കണ്ടെടുത്ത 1,10,00,000 രൂപയാണ് ഈ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിലെ ഒരു സുപ്രധാനമായ പിടിവള്ളിയായി എൻഐഎ കണ്ടിരുന്നത്. കസ്റ്റംസും ആ തുക സ്വർണ്ണക്കടത്ത് കേസിൽ കിട്ടിയ തുകയാണ് എന്നും അത് സൂക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന്റെ ഇടപെടലുകൾ ചാർട്ടേഡ് അക്കൗണ്ടിനെ ഏർപ്പാടാക്കി കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് വാദിച്ചിരുന്നു. പക്ഷേ പിന്നാലെ കേസ് അന്വേഷണത്തിനായി ഇവിടെ എത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വപ്നയ്ക്ക് SBIയിലും കാനറ ബാങ്കിലുമായി ഉണ്ടായിരുന്ന ഈ രണ്ട് ലോക്കറുകളും അതിൽ സൂക്ഷിച്ചിരുന്ന പണവും ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് ലഭിച്ച കമ്മീഷനാണ് എന്ന നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. ശിവശങ്കറിൻ്റെ കസ്റ്റഡി അപേക്ഷയിൽ ED വ്യക്തമാക്കുന്ന കാര്യം അതാണ്. ലൈഫ് മിഷൻ ഇടപാടിൽ കമ്മീഷൻ ലഭിച്ചതാണ്. ശിവശങ്കറിന് കൊടുക്കേണ്ടുന്ന പണമായതുകൊണ്ടാണ് ശിവശങ്കർ കൂടി ഈ പണം സുരക്ഷിതമായി ലോക്കറിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ സുഹൃത്തായ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെയൊക്കെ ഉപയോഗപ്പെടുത്തിയത് എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പുതിയ കണ്ടെത്തൽ. തുടക്കത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും പറഞ്ഞിരുന്നത് ഇത് സ്വർണ്ണക്കടത്ത് കേസിൻ്റെ ഭാഗമായി കിട്ടിയ കമ്മീഷൻ തുകയാണ് എന്നുള്ളതാണ്. ഇപ്പോഴും NIAയും കസ്റ്റംസും പറയുന്നു സ്വപ്നയുടെ ബാങ്ക് ലോക്കറിലെ പണം സ്വർണ്ണക്കടത്തിൽ നിന്ന് കിട്ടിയത് എന്ന്. എൻഫോഴ്സ്മെൻറ്റ് പറയുന്നു അത് സ്വർണ്ണക്കടത്തല്ല, ലൈഫ് മിഷൻ ഇടപാടിലെ കമ്മീഷൻ എന്ന്. സ്വർണ്ണക്കടത്തു കേസിൽ സ്വപ്ന സുരേഷിൻ്റെ ബാങ്ക് ലോക്കറുകളിലുള്ള ഈ പണം, അത് സർക്കാരിൻ്റെ ഒരു പ്രധാന ഭാഗമായിരുന്ന ശിവശങ്കറിൻ്റെ സ്വാധീനം കൂടി ഉപയോഗിച്ചാണ് അങ്ങനെ സൂക്ഷിച്ചിരുന്നത് എന്നും അത് ഉന്നത തലങ്ങളിലുള്ള ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമുണ്ടായിരുന്നു എന്നുമൊക്കെ വരുത്തി തീർക്കാനാണ് NIA ശ്രമിച്ചുകൊണ്ടിരുന്നത്. NIAയുടെ അന്വേഷണം ആ വഴിക്കാണ് പോയത്. ശിവശങ്കർ, അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനികൾ, ഇപ്പോൾ CM രവീന്ദ്രനെ പോലുള്ളവർ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ അവരിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുക, ഒടുവിൽ മുഖ്യമന്ത്രിയിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് മുട്ടിക്കാൻ ശ്രമിക്കുക, അതായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഈ നിലപാടോടുകൂടി ആ ഒരു പിടിവള്ളി കസ്റ്റംസിനും NIAക്കും ഇല്ലാതാവുകയാണ്. നമ്മൾ ഈ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പരിശോധിച്ചാൽ NIA അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് പറയാം. ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് പറയുന്നത് അവരുടെ അന്വേഷണ ഗതി അവർ ഉദ്ദേശിച്ച രീതിയിൽ, അല്ലെങ്കിൽ അവരെ ഇന്ന ലക്ഷ്യത്തോടുകൂടി ഇവിടെ നിയോഗിച്ചവരുടെ രീതിയിലേക്ക് പോകുന്നില്ല എന്നുള്ളത്, അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ എന്തുകൊണ്ടാണ് അത്രമേൽ പ്രാധാന്യം കിട്ടാതെ പോകുന്നത്? ഇപ്പോൾ ഈ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെ കളിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുഖ്യ കണ്ണികൾ എവിടെയെന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും അറിയില്ല. സ്വപ്ന സുരേഷ്, സന്ദീപ്, സരിത്ത് തുടങ്ങിയവരിൽ വട്ടമിട്ട് പറന്ന് ശിവശങ്കറിലേക്ക് പോലും ശരിക്കും എത്താനാകാതെ നിൽക്കുന്നു. കസ്റ്റംസിനും NIAക്കും ശിവശങ്കറിനെ പ്രതി ചേർക്കാൻ ആവശ്യമായ തെളിവുകൾ പോലും കിട്ടിയിട്ടില്ല. എൻഫോഴ്സ്മെൻറ്റിന് ഇപ്പോൾ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് ഡോളർ കടത്തുമായി ബന്ധപ്പെട്ടാണ്. അത്തരമൊരു അവിഹിത ഇടപാടിൽ ഒരു സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്ന ഒരാൾ പങ്കാളിയായി എന്നുള്ളതിലാണ്. അപ്പോൾ ഇവിടെ അതിശക്തമായ ആരോപണമായി ഉയർത്തിക്കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന്, മുഖ്യമന്ത്രിയെ അതിൽ പങ്കാളിയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് ശ്രമിച്ച പ്രമാദമായ ഒരു കേസിൽ അന്വേഷണം എങ്ങും എത്താതെ പോകുന്നു. NIAയുടെ അന്വേഷണ വഴികളിലേക്ക് ഇപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ കണ്ണും നട്ടിരിക്കുന്നില്ല? കസ്റ്റംസിൻ്റെ അന്വേഷണ വഴികളിലേക്ക് കണ്ണും നട്ടിരിക്കുന്നില്ല. ഇപ്പോൾ മുഴുവൻ എൻഫോഴ്സ്മെൻ്റ് ആണ്. എൻഫോഴ്സ്മെൻ്റ് കുറേ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ആരുടെ വീട്ടിൽ വേണമെങ്കിലും റെയ്ഡ് നടത്തും,
ആരെ വേണമെങ്കിലും സംശയത്തിന്റെ തെളിവിൽ നിർത്തും ഏറ്റവും ഒടുവിൽ കോടതിയിൽ കേസ് വരുമ്പോൾ ഇതൊക്കെ തള്ളിപ്പോകും അപ്പോൾ എൻഫോഴ്സ്മെന്റിനെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ദേശവ്യാപകമായി എൻഫോഴ്സ്മെന്റ് അങ്ങനെയാണ് എൻഫോഴ്സ്മെന്റിനെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള കൃത്യമായ ഒരു നീക്കമാണ് ഇപ്പോൾ രാഷ്ട്രീയമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് നാം കാണേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള എൻഐഎയുടെയോ കസ്റ്റംസിന്റെയോ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഉത്തരമില്ല അത് ആര് എവിടെ നിന്ന് കൊണ്ടുവന്നു ആർക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ള കാര്യത്തിലേക്കൊന്നും അന്വേഷണം കൃത്യമായി പോകുന്നില്ല യുഎഇയിൽ ചില പ്രതികളുണ്ട് എന്ന് പറയുന്നു ആ പ്രതികളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ പൂർണ്ണാർത്ഥത്തിൽ സാധ്യമാകുന്നില്ല ചില കണ്ണികളെ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോഴും ആ കണ്ണികൾക്കപ്പുറത്തേക്ക് ഇതിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഇതിന്റെ തുടക്കവും ഒടുക്കവും ഉണ്ടല്ലോ ഒരു കള്ളക്കടത്ത് എന്ന് പറയുമ്പോൾ അതിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തണമല്ലോ ഈ രണ്ട് പോയിന്റുകളെയും ഇതുവരെ ടാർഗറ്റ് ചെയ്യാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല അന്വേഷണ ഏജൻസികൾക്ക് അങ്ങനെ താൽപര്യവുമില്ല കാരണം ഇതിനെ രാഷ്ട്രീയമായി കൂട്ടിക്കെട്ടി കുറേനാൾ തിരഞ്ഞെടുപ്പ് കാലം ഒക്കെ അതിനെ എങ്ങനെ സജീവമായി നിർത്തുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഉദ്ദേശവും ഇതിന്റെ പിന്നിലില്ല എന്ന് ഈ അന്വേഷണത്തിന്റെ പോക്ക് കാണുമ്പോൾ ന്യായമായും നമുക്ക് സംശയിക്കാം.